കാലാവധി പൂർത്തിയാക്കിയ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിന് രാജ്യസഭയിൽ യാത്രയപ്പ് നൽകിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതുമ്പിയതും കണ്ണീർ തുടയ്ക്കുന്നതുമെല്ലാം വലിയ വാർത്തകളായിരുന്നു രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ ഗുലാൻ നബി ആസാദിന്റെ മറുപടിയും ഏറെ ശ്രദ്ധ നേടി പിന്നാലെ ഗുലാൻ നബി ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങളും പറഞ്ഞു ഈ പ്രചരണത്തിന് ഗുലാൻ നബി ആസാദ് നൽകിയ മറുപടിയാണ് പുതിയ വാർത്ത കശ്മീരിൽ കറുത്ത മഞ്ഞു പെയ്യുന്ന അന്ന് മാത്രമായിരിക്കും താൻ ബി ജെ പിയിൽ ചേരുക എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പ്രതികരണം ഗുലാം നബി ആസാദിനെ പ്രധാനമന്ത്രി കണ്ണീരോടെ യാത്രയാക്കിയതും കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ഇടക്കാലത്തുണ്ടായ അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് അഭ്യൂഹത്തിന് ശക്തി പകർന്നത് കോൺഗ്രസിന് വേണ്ടി മാത്രം ജീവിച്ച മരിക്കും വരെ കോൺഗ്രസുകാരനായിരിക്കുമെന്ന് സംശയമേതുല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുലാം നബി ആസാദിന്റെ ചില പ്രയോഗങ്ങളും പരിഭവങ്ങളും ഇപ്പോൾ ഓർത്തുനോക്കുന്നത് പ്രസക്തമാകുമെന്നാണ് കരുതുന്നത് മോദിയുടെ കണ്ണീരണിഞ്ഞ പ്രസംഗത്തിന് ഗുലാം നബി ആസാദിന്റെ മറുപടി തന്നെ എടുക്കാം ആദ്യം ദേശസ്നേഹത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട വാചകങ്ങളായിരുന്നു അത് ഹിന്ദുസ്ഥാനി മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു പാകിസ്ഥാനിലെ സാഹചര്യങ്ങളെക്കുറിച്ച് പലവട്ടം വായിച്ചിട്ടുണ്ട് അവിടെ പോകാത്തത് ഭാഗ്യമായാണ് കാണുന്നത് വിതുമ്പിക്കൊണ്ടാണ് വിടവാങ്ങൽ പ്രസംഗം അദ്ദേഹത്തിന് അവസാനിപ്പിക്കാനായത് അടുത്തത് പരിഭവത്തിൻ്റെയും സങ്കടത്തിൻ്റെയും രംഗമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനേഴ് ഒരു ബുധനാഴ്ച അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ ഗുലാം നബി ആസാദ് സംസാരിക്കുന്നു മുസ്ലിമായതിൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും അവഗണന അനുഭവിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ വെളിപ്പെടുത്തൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കാലം മുതൽ രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിരുന്നു ഞാൻ പ്രചരണത്തിനായി വിളിച്ചിരുന്നവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഹിന്ദു സഹോദരങ്ങളായിരുന്നു കഴിഞ്ഞ നാല് വർഷമായി അത് ഇരുപത് ശതമാനത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയാൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഭയക്കുന്നത് കോൺഗ്രസിനും പൊതുബോധത്തിനും നേരെ എറിഞ്ഞ ചാട്ടുളിയായിരുന്നു ഗുലാം നബി ആസാദിന്റെ ഈ വെളിപ്പെടുത്തൽ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയപ്പോൾ ബി ജെ പി സർക്കാരിൻറെ വാദങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ പ്രതിരോധം തീർത്താം വിവാദ പൗരത്വ നിയമം ഉൾപ്പെടെ ജനാധിപത്യത്തിനെതിരെയുള്ള ഫാസിസ്റ്റ് നടപടികളിൽ പ്രതിപക്ഷത്തിന്റെ മൂർച്ചയുള്ള നാവായിരുന്ന ഗുലാം നബി പുതിയ പ്രസ്താവനയിലൂടെയും തന്റെ ജനാധിപത്യ ബോധത്തിൻറെ തിളക്കം കൂട്ടുകയാണ് എന്നാൽ അദ്ദേഹം അലിഗഡിൽ നടത്തിയ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ടോ അദ്ദേഹത്തെ പരിഹസിച്ചെത്തിയ ബി ജെ പിയെ പ്രതിരോധിച്ചുകൊണ്ടോ ഒരാൾ പോലും പ്രത്യക്ഷപ്പെടാതിരുന്നത് നിരാശാജനകമായ ഭാവിയിലേക്കുള്ള സൂചനയാണ് ആത്മവിചിന്തനം മാർഗം തെളിക്കട്ടെ എന്ന് മാത്രം ഇപ്പോൾ പറയാം